കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിച്ചു വരുന്ന അവസാനത്തെ വൈദ്യുതി നിലയം ഈയിടെയായി അടച്ചുപൂട്ടിയ രാജ്യം ബ്രിട്ടൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ തോമസ് ആൽവ എഡിസൺ ലണ്ടനിൽ ആരംഭിച്ച എഡിസൺ ഇലക്ട്രോണിക് ലൈറ്റ് സ്റ്റേഷനാണ് ലോകത്തിലെ ആദ്യത്തെ കൽക്കരി വൈദ്യുതി നിലയം ഏത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹിസ്ബുള്ള ലെബനൻ ഇറാൻ്റെ പിന്തുണയുള്ള ഷിയാ മുസ്ലിം രാഷ്ട്രീയ സംഘടനയും സായുധ സംഘവുമാണ് ഹിസ്ബുള്ള ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന അല്ല സോറി എഴുപതാമത്തെ നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഒന്നാം സ്ഥാനം എത്തിയത് കാരിച്ചാൽ ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബാണ് തുഴഞ്ഞത് പ്രമേഹ സാധ്യത കുറയ്ക്കാൻ ശേഷിയുള്ള അരി വികസിപ്പിച്ച രാജ്യം ഫിലിപ്പീൻസ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്ന മാംസം അടങ്ങിയ അരി ഫിലിപ്പീൻസിലെ അന്താരാഷ്ട്ര അരി ഗവേഷണ കേന്ദ്രമാണ് വികസിപ്പിച്ചത് അടുത്തിടെ നൂറ്റി ഒൻപതാം വയസ്സിൽ അന്തരിച്ച പാപ്പന്മാൾ ഏത് നിലയിൽ പ്രശസ്തി നേടിയ വനിതയാണ് ജൈവ കർഷക രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് കെൽട്രോൺ കോമ്പോണൻറ്റ് കോംപ്ലക്സ് ലിമിറ്റഡ് കണ്ണൂർ നാൽപ്പത്തിരണ്ട് കോടി രൂപ ചിലവരുന്ന പദ്ധതിയുടെ പതിനെട്ട് കോടിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത് ഐ എസ് ആർ ഐയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാറ്ററിയുടെ പ്രവർത്തനം നിലച്ച മോട്ടോർ ബൈക്ക് മുതൽ ബഹിരാകാശ വാഹനങ്ങളിൽ വരെ സൂപ്പർ കപ്പാസിറ്റർ ഉപയോഗിക്കാം ലോകഹൃദയ ദിനം എന്നാണ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് നഗരസഭയുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കിയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം കേരളം അൻപത്തി ഒൻപത് പോയിൻറ്റ് മുപ്പത്തി ഒന്ന് മാർഗോടെയാണ് കേരളം മുന്നിലെത്തിയത് ഒഡീഷ അമ്പത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് രണ്ടാം സ്ഥാനത്താണ് അടുത്ത യു എസ് സംസ്ഥാനങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഹാലാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര പരിഭാഷാ ദിനം എന്നാണ് സെപ്റ്റംബർ മുപ്പത് ബൈബിൾ ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിശുദ്ധ ജെറോമിൻ്റെ ഓർമ്മ ദിനമായാണ് പരിഭാഷാ ദിനമായി ആചരിക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലാ പഞ്ചായത്താണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനുള്ള അക്ഷയ മാട്രിമോണി സജീവമാക്കിയത് കാസർഗോഡ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതി യുവാക്കളെ സഹായിക്കുന്ന പോർട്ടലാണിത് യു എസിലെ ഏത് മുൻ പ്രസിഡൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിന് നൂറ് വയസ്സ് തികഞ്ഞത് ജിമ്മി കാർട്ടർ ഏത് സംസ്ഥാനമാണ് സ്വദേശി ഗോക്കൾക്ക് രാജ്യമാതാ പദവി നൽകിയത് മഹാരാഷ്ട്ര നാടൻ പശുക്കളുടെ പരിപാലനത്തിനായി പ്രതിദിനം അമ്പത് രൂപ സബ്സിഡിയും അനുവദിച്ചു അന്താരാഷ്ട്ര വയോജന ദിനം എന്നാണ് ഒക്ടോബർ ഒന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ മുന്നൂറ് വിക്കറ്റ് തികച്ച എത്രാമത്തെ ഇന്ത്യക്കാരനായ ബൗളറാണ് രവീന്ദ്ര ജഡേജ ഏഴാമത്തെ കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലാണ് നേട്ടം സ്വന്തമാക്കിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മുന്നൂറ് വിക്കറ്റും മൂവായിരം റൺസും നേടിയ പതിനൊന്നാമത്തെ താരമാണ് ജഡേജ അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ രണ്ടാം എഡിഷൻ എവിടെയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ട് മുതൽ അഞ്ച് വരെയാണ് നടന്നത് ലോകഭാഷകളിലുള്ള നൂറ്റി അൻപതോളം കാലിഗ്രഫി രചനകളുടെ പ്രദർശനവും നടന്നു ജപ്പാൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷിഗേറു ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്ന് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ചാണ് ഇന്ത്യയുടെ പവർ സ്കോർ യു എസ് ചൈന എന്നിവ രണ്ടാം സ്ഥാനത്താണ് ജപ്പാൻ നാലാം സ്ഥാനം പൂനെ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ജഗദ്ഗുരു സത് തുക്കാറാം മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഭക്തിപ്രസ്ഥാനത്തിലെ സന്യാസിയും കവിയുമായ സത് തുക്കാറാമിൻ്റെ ബഹുമാനാർത്ഥമാണ് പുനർനാമകരണം ചെയ്തത്